പ്രോഫിറ്റ് പ്ലാനിംഗ് ആണ്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ വരുന്നത് പ്രോഫിറ്റ് പ്ലാനിംഗ് ആണ്. സോ പ്രോഫിറ്റ് പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ, ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കുമ്പം പറയാം, ഒരു ടോയ് മാനുഫാക്ചറർ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു 6 രൂപ പെർ യൂണിറ്റ് അറ്റ് എ സെല്ലിംഗ് പ്രൈസ് ഓഫ് 30 ബൈ പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിംഗ് 30,000 യൂണിറ്റ് അറ്റ് 60% കപ്പാസിറ്റി. ഓക്കെ, ഒരു മാനുഫാക്ചറർ അയാളുടെ പ്ലാന്റിൻ്റെ 60% കപ്പാസിറ്റി യൂസ് ചെയ്തിട്ട് 30,000 യൂണിറ്റ് സെല്ല് ചെയ്യുന്നു. എത്ര പൈസക്ക്? 30 rupees സെല്ല് ചെയ്യുന്നു, സെല്ലിംഗ് പ്രൈസ്. എന്നിട്ട് അയാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു 6 rupees. ഇതാണ് നമ്മുടെ ആ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്, റൈറ്റ്? ആൻഡ് ഓക്കെ, ദ കോമ്പോസിഷൻ ഓഫ് ഹിസ് കോസ്റ്റ്. ആ ഈ കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും തന്നിന്. ഈ സെല്ലിംഗ് പ്രൈസിനകത്ത് പ്രോഫിറ്റ് 6 കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റാണ്. അപ്പോൾ ഈ കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാലോ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജും വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 8 rupees + 2 rupees. സോ ദാറ്റ് ഈസ് ഡയറക്റ്റ് ഓൺലി വേരിയബിൾ കോസ്റ്റ്. ഇനി വർക്ക്സ് ഓവർഹെഡ് 12 rupees ആണ്. അതിൽ 50 ഫിക്സ്ഡ് ആണ്, അപ്പോൾ 50 വേരിയബിൾ ആയിരിക്കും. 50 അപ്പോൾ 12 × 50% എന്ന് പറഞ്ഞാൽ 6 rupees വേരിയബിളും 6 rupees ഫിക്സ്ഡും. ഓക്കെ, ഇനി സെല്ലിംഗ് ഓവർ ആറ്റ് 25% വേരിയബിളാണ്. അപ്പം 2×25% വേരിയബിൾ. സോ അതെത്ര? അപ്പോൾ വേരിയബിൾ 5 rupees വരും. ഫിക്സഡ് എലമെൻറ്റ് വിൽ ബി, സോറി, 50 paisa വരും അല്ലേ. ബാക്കി 1.5 rupees നമ്മുടെ വേരിയബിൾ, സോറി, ഫിക്സഡ് കോസ്റ്റും ആണ്. 25% and 75% ഇതാണ് അടുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതും വായിച്ചു, അതും എഴുതി. നൗ ഡ്യൂറിങ് ദ കറൻറ്റ് ഇയർ ഹി ഇൻറ്റെൻസ് ടു പ്രൊഡ്യൂസ് ദ സെയിം നമ്പർ. അപ്പോൾ ഇയാൾ ഇതേ നമ്പർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ, ബട്ട് ആൻറ്റിസിപ്പേറ്റ് ദാറ്റ്, ബട്ട് അയാൾ പ്രതീക്ഷിക്കുന്നു ഫിക്സഡ് ചാർജ് 10% കൂടും, ഡയറക്റ്റ് ലേബർ 10-20% ഇൻക്രീസ് ചെയ്യും, മെറ്റീരിയൽ 5% ഇൻക്രീസ് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എഴുതുവാണേ. ഫിക്സഡ് ചാർജസ് വിൽ ഇൻക്രീസ് ബൈ 10%. അപ്പോൾ ഫിക്സഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇതും ഇതുമാണ് അല്ലേ. അപ്പോൾ ഇത് എത്ര പെർസെൻറ്റേജ് കൂടുന്ന പറയുന്നത്? 10%. അപ്പം ഇവിടെയും 0.6, 6×10% എന്ന് പറഞ്ഞാൽ 0.6 0.15 അല്ലേ. 1.5 × 10% എന്ന് പറഞ്ഞാൽ എത്രയാടാ? 0.15. സോ ഇത്ര ഇൻക്രീസ് ചെയ്യുന്നു ഫിക്സഡ് കോസ്റ്റ്. സോ അത് ഞാനിവിടെ എഴുതി. ഇനി അടുത്തത്, ഡയറക്റ്റ് ലേബർ വിൽ ഇൻക്രീസ് ബൈ 20%. അപ്പോൾ ഈ 2 rupees 20% കൂടും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. അപ്പം വേജ് ആണ്, ഡയറക്റ്റ് വേജ് ഇപ്പോൾ ഉള്ളത് 2 rupees. 2 rupees കൂടെ ഒരു 20% കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഐറ്റം, അപ്പോൾ എത്രയാവും? 2×20 എന്ന് പറയുമ്പോൾ 40 paisa വരും. സോ 2 rupees 40 paisa. ഇത് 6 rupees 60. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഞാനത് അവിടെ പറയാം. ഓക്കെ, എനിവേ, ഇനി വരുന്നത് റേറ്റ് ഓഫ് മെറ്റീരിയൽ 5% കൂടണം. സോ 8 rupees. അപ്പോൾ 8×5%. സോ ഡയറക്റ്റ് മെറ്റീരിയൽ 8×50 5% എന്ന് പറഞ്ഞാലും 40 paisa വരും. സോ ഹിയർ ഓൾസോ 8×40. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ഹി ഒബ്ടെയിൻ ആൻ ഓർഡർ ഫോർ ഫെർദർ കപ്പാസിറ്റി 20% ഓഫ് കപ്പാസിറ്റി. അതായത് ഇയാൾക്ക് ഇപ്പോൾ ഉള്ള 60% അല്ലേ അയാൾ കപ്പാസിറ്റി യൂസ് ചെയ്യുന്ന, അയാൾക്ക് ഒരു ഓർഡർ കിട്ടി വീണ്ടും ഒരു 20% കപ്പാസിറ്റിയും കൂടെ ഇൻക്രീസ്, അതായത് അത്രയും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ഓർഡർ കിട്ടി. വാട്ട് മിനിമം പ്രൈസ് വിൽ യു റെക്കമെൻഡ് ഫോർ ആക്സെപ്റ്റിംഗ് ദ ഓർഡർ ടു ഗിവ് ദ മാനുഫാക്ചറർ ആൻ ഓവറോൾ പ്രോഫിറ്റ് ഓഫ് 180,000? നിങ്ങൾ ഒരു മിനിമം എത്ര പ്രൈസാണ് നിങ്ങളിതിന് ഫിക്സ് ചെയ്യാൻ പറയുന്നത് അയാൾക്ക് 180,000 പ്രോഫിറ്റ് കിട്ടാൻ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ, നമുക്ക് ആദ്യം വേണ്ടത് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ എഴുതുകയാണ് സെല്ലിംഗ് പ്രൈസ് 30 യൂണിറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ആൻഡ് ലെസ് വേരിയബിൾ കോസ്റ്റ്
വേരിയബിൾ കോസ്റ്റിൽ ഡയറക്റ്റ് വേജ് ഉണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട് പിന്നെ എന്തായിരുന്നു ഫാക്ടറി ഓവർഹെഡ് വർക്ക്സ് ഓവർഹെഡും ഉണ്ട് സെല്ലിംഗ് ഓവർഹെഡും ഉണ്ട് ഇത് 2.40 ആയിട്ടുണ്ട് ഇത് 8.40 ആയിട്ടുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിനോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ നോക്കി എഴുതണേ ഇനി ഇതിൽ മാറ്റമില്ല ദിസ് ഇസ് 6 ആൻഡ് ദിസ് ഇസ് 0.50 സോ ദിസ് ഇസ് 6 ആൻഡ് ദിസ് ഇസ് 0.50 ആൻഡ് യു വിൽ ഗെറ്റ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് എഴുതുകയാണ് 17.30 ആൻഡ് നമുക്ക് 12 രൂപ 70 പൈസ കിട്ടും ഇത് യൂണിറ്റിലാണുള്ളത് പെർ യൂണിറ്റ് ഇനി റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 30,000 യൂണിറ്റ്സിൻ്റെ ആണ് യൂണിറ്റിനെ കൊണ്ട് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി സോ യു വിൽ ഗെറ്റ് സി ഇവിടെ ഉണ്ട് ഞാൻ വീണ്ടും ചെയ്യണ്ടല്ലോ ഇവിടെ ഉണ്ട് 9 lakh ഇൻറ്റു യൂണിറ്റിനെ കൊണ്ട് ഇൻറ്റു ചെയ്തതാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് 30,000 യൂണിറ്റ്സ് ആണ് സോ യൂണിറ്റിനെ കൊണ്ട് ഇൻറ്റു ചെയ്തു ദിസ് ഓൾസോ യൂണിറ്റിനെ കൊണ്ട് ഇൻറ്റു ചെയ്തു നമുക്ക് കോൺട്രിബ്യൂഷൻ റുപ്പീസ് പെർ യൂണിറ്റിലും കിട്ടി റുപ്പീസിലും കിട്ടി ഇനി നമുക്കറിയാം നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യേണ്ടത് ഫിക്സഡ് കോസ്റ്റുകളാണ് മൈനസ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇവിടുന്ന് വേരിയബിൾ സോറി ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യണം ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അറിയാം ഫിക്സഡ് കോസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 6 രൂപയായിരുന്നു പ്ലസ് 0.60 ആഡ് ആയിട്ടുണ്ട് സോ 6 രൂപ 60 പൈസ സോ ആദ്യം ഞാൻ വർക്ക്സ് ഓവർ ഹെഡ് 6 രൂപ 60 ഇൻറ്റു 30,000 ചെയ്യുന്നു ആ കിട്ടിയ എമൗണ്ട് ഇപ്പം എഴുതുവാണ് 1,98,000 കിട്ടും അതേപോലെ ഇതും 1.60 ആണ് ഇറ്റ്സ് നോട്ട് 1.60 ഇറ്റ് ഈസ് 1.65 ഓക്കെ നോക്കിയാൽ മതി ഇത് 1.5 രൂപയും 0.15 സോ 1.65 സോ 1.65 ഇൻറ്റു 30,000 ചെയ്താൽ നമുക്ക് 4,950 കിട്ടും സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക ഈ എമൗണ്ട് ഇവിടെ ഇടുക ആൻഡ് യു വിൽ ഗെറ്റ് പ്രോഫിറ്റ് ഇപ്പോഴത്തെ കേസിലുള്ള പ്രോഫിറ്റാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കറണ്ട് പ്രോഫിറ്റ് സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ കറണ്ട് ഇയറിലെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തത് ഓക്കെ ഇനി ഇനി നോക്കിയേ ക്വസ്റ്റ്യനിൽ പറയുന്നു ഒരു ഫർദർ ഓർഡർ കിട്ടി അപ്പോൾ നമ്മൾ 20% കപ്പാസിറ്റിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു 20% കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ 30,000 പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൈറ്റ് 30,000 യൂണിറ്റ്സ് 60% അപ്പം 20% എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റാണെന്നാണ് ഞാനിവിടെ കണ്ടുപിടിച്ചത് 30,000 60% കപ്പാസിറ്റിക്ക് ആണെങ്കിൽ 20% കപ്പാസിറ്റിക്ക് എത്ര യൂണിറ്റ്സ് 10,000 സോ ഈ 10,000 യൂണിറ്റ്സ് ആണ് ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് മിനിമം പ്രൈസ് വിൽ യു റെക്കമെൻഡ് ഫോർ ആക്സെപ്റ്റിംഗ് ദ ഓർഡർ ടു ഗിവ് ദ മാനുഫാക്ചർ ആൻഡ് ഓവറോൾ പ്രോഫിറ്റ് ഓഫ് 1 lakh ഓവറോൾ മൊത്തം പ്രോഫിറ്റ് മൊത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻക്രീസ് ചെയ്ത 10,000 മുമ്പേ ഉള്ള 30,000 റൈറ്റ് സോ എല്ലാം കൂടി കൂടിയിട്ട് 1,80,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ 10,000 യൂണിറ്റ് എത്ര പൈസക്ക് വിൽക്കണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു നമ്മുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് എത്രയാ പ്രസൻറ്റ് പ്രോഫിറ്റ് 1,33,500 ആണ് പ്ലാൻഡോ നമ്മൾ എത്രയാ പ്രതീക്ഷിക്കേണ്ടതല്ല എത്ര വേണമെന്നാ മാനേജ്മെൻറ്റ് നമ്മളോടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ 1,80,000 റൈറ്റ് അപ്പോൾ ഇപ്പോഴത്തെ പ്രോഫിറ്റ് 1,80,000 ആവാൻ ഇനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം 46,500 പ്രോഫിറ്റ് ഉണ്ടാക്കണം റൈറ്റ് സോ നമുക്ക് ഈ 10,000 യൂണിറ്റ് വിറ്റാൽ എത്ര പൈസേൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവണം 46,500 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം ഓക്കെ അല്ലേ ഈ സംഭവം ഓക്കെ അല്ലേ ഇനി അപ്പോൾ നമ്മളോട് മിനിമം പ്രൈസ് ടു ബി ചാർജ്ഡ് എന്നാണ് ചോദിച്ചത് അല്ലേ മിനിമം പ്രൈസ് ഏറ്റവും മിനിമം പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റണം നമുക്ക് ഈ പർട്ടിക്കുലർ പ്രോഫിറ്റും വേണം താനും റൈറ്റ് ഫിക്സഡ് കോസ്റ്റിനടുത്ത് നമ്മൾ ഓൾറെഡി നമ്മളിവിടെ കവർ ചെയ്തു അല്ലേ ഇനി അഡീഷണൽ യൂണിറ്റ്സിന് നമുക്ക് എന്ത് കോസ്റ്റ് വരില്ല മക്കളെ ഫിക്സഡ് കോസ്റ്റ് വരില്ല ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റും പ്രോഫിറ്റും കവർ ചെയ്യുന്ന സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത് സോ വേരിയബിൾ കോസ്റ്റ് യു നോ എത്രയാണ് നമുക്ക് കിട്ടിയത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ സെയിം പെർ യൂണിറ്റ് എടുത്തു നോക്കിയാൽ 17.30 കിട്ടും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ സെയിം 17.30 കിട്ടിയത് അപ്പോൾ ഇപ്പോൾ 10,000 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ സോ യു വിൽ ഗെറ്റ് 1,73,000 വേരിയബിൾ കോസ്റ്റും
നമുക്ക് പ്ലാൻഡ് പ്രോഫിറ്റ് നമുക്ക് ഇനി എത്ര പ്രോഫിറ്റ് കൂടുതൽ വേണം 46,500 പ്രോഫിറ്റും വേണം സോ ഇത്രയും സാധനം ഇത്രയും ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കവർ ചെയ്യേണ്ട കോസ്റ്റ് സി അപ്പോൾ നമ്മൾ എത്രയാണ് വിൽക്കുന്നത് 10,000 അപ്പോൾ ഒന്നിന് എത്രയാടാ വില റുപ്പീസ് 21.95 അപ്പോൾ നമ്മൾ ഇനി കപ്പാസിറ്റി കൂട്ടി ഈ 10,000 എത്ര പൈസക്ക് വിൽക്കണം 21.95 രൂപക്ക് വെക്കണം ഇവിടെ എക്സാമിനർ ഇത് ചോദിക്കുവാണെങ്കിൽ എക്സാമിനർ നിങ്ങൾ ഏത് സ്കില്ലാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഇൻക്രീസ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ ഏത് കോസ്റ്റിൽ മാറ്റില്ല മക്കളെ ഫിക്സഡ് കോസ്റ്റ് വിൽ റിമെയിൻ സേ ഫിക്സഡ് കോസ്റ്റ് വീണ്ടും വീണ്ടും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല ഇവിടെ നമ്മൾ അന്നേരം കൺസിഡർ ചെയ്യേണ്ടത് വേരിയബിൾ കോസ്റ്റും പ്രോഫിറ്റും പ്രോഫിറ്റ് മീൻസ് അവർ പറയുന്ന ആ ഒരു പ്രോഫിറ്റും മാത്രം ആണ് ഓക്കെ നല്ലൊരു ഹൈ കുറച്ച് ലെവൽ ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്